പ്രധാനമന്ത്രി നരേന്ദ്രമോദി എതിർത്ത സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി ആന്ധ്രയിൽ നടപ്പാക്കുമെന്ന് TDP. സഖ്യകക്ഷികളുടെ പിന്തുണയോടെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിനെ തുടർന്നാണ് TDP തങ്ങളുടെ സ്വപ്ന പദ്ധതി എന്നോണം സൗജന്യ യാത്ര നടപ്പിലാക്കാനൊരുങ്ങുന്നത്. നൽകിയ വാഗ്ദാനങ്ങളെല്ലാം തന്നെ തങ്ങൾ നടപ്പിലാക്കുമെന്ന് ആന്ധ്രയിൽ അധികാരമേറ്റ ശേഷം TDP അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു ജനങ്ങളോട് പറഞ്ഞു. അതിൽ ആന്ധ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര. സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്നത് സാമ്പത്തികമായി സർക്കാരിനെ ബാധിക്കുമെന്നാണ് പദ്ധതിയെ തള്ളിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. മെട്രോ സർവീസുള്ള ഒരു നഗരത്തിൽ സർക്കാർ സൗജന്യ ബസ് സർവീസ് നൽകിയാൽ അത് 50% യാത്രക്കാരെ ഇല്ലാതാക്കും. അത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കും. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി മറ്റ് യാത്രക്കാരുടെ ബസ് യാത്രയുടെ ചെലവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല നഗരത്തിലെ വാഹന മലിനീകരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നായിരുന്നു മോദിയുടെ വാദം. അതേസമയം സഖ്യകക്ഷികളുടെ തീരുമാനത്തെ എതിർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. TDP അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാനും പ്രധാനമന്ത്രിക്കോ BJPക്കോ ഇനി കഴിയില്ല. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. Be a Rajkumari, Rajkumari Gold and Diamonds, the trust of Travancore. Rajkumari.